ഈ അനുഗ്രഹീതമായിരിക്കുന്ന വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ആമുഖ സന്ദേശം നിങ്ങൾക്ക് തരാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ്. ശ്രേഷ്ഠരായ ദൈവദാസന്മാർ പതിവുപോലെ നമുക്ക് ഈടുറ്റ ആത്മീക ചിന്തകളും അനുഗ്രഹ വചസ്സുകളുമായി കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ തയ്യാറാകുന്നു. അതിനു മുമ്പ് ഈ യോഗത്തിൻ്റെ ഒരു ആമുഖം ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിൽ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ദൈവമക്കോട് പറയാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നിരിക്കുന്നത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരുങ്ങുന്നു. റോമാലേഖന ത്തിലെ പരിചിതമായിരിക്കുന്ന ഒരു വാക്യം വായിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ധന്യരാകണം, അറിയില്ലാതെ പോകരുത് എന്നുള്ള പ്രാർത്ഥനയോടെ പറയാനും പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. റോമലേഖനം 1:21 വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. റോമലേഖനം 1:21 വാക്യം ഞാൻ വായിക്കുമ്പോൾ നിങ്ങളുടെ ബൈബിൾ നിവർത്തിയ വാക്യത്തെ ശ്രദ്ധിക്കുക. വചനത്തോടുള്ള ആദരവ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ഓർപ്പിക്കുന്നു. റോമലേഖനം 1:21 ഇങ്ങനെയാണ് വാക്യം: അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്തും മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. റോമാലേഖനത്തിൻ്റെ ആരംഭ അധ്യായത്തിലെ ഗംഭീരമായിരിക്കുന്നൊരു വാക്യമാണ്. എന്നോട് പറയാം, ഒരു കൂട്ടം ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, അവർ ലോകത്തിലെ മുഴുവൻ ആളുകളെ അല്ല, ഒരു പ്രത്യേക വിഭാഗം, അവരാരാന്ന് ഞാൻ പറയാം. അവരെക്കുറിച്ച് പറയുന്നു, അവർ ദൈവത്തെ അറിഞ്ഞവരാണ്. അറിഞ്ഞിട്ടും നന്ദി കാണിക്കുകയോ മഹത്വീകരിക്കുകയോ ചെയ്യാതെ പോയതുകൊണ്ട് അവരുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. വ്യർത്ഥരായിത്തീർന്നു. ഇങ്ങനെ ഒരു തലക്കെട്ട് വേണമെങ്കിൽ കൊടുക്കാം ഇന്നത്തെ സന്ദേശത്തിന്, അല്ലെങ്കിൽ ആമുഖ സന്ദേശത്തിന്: ദൈവത്തെ അറിഞ്ഞിട്ടും വ്യർത്ഥരായിപ്പോയവർ. പൗരുഷന്റെ പ്രേക്ഷകരിൽ ആരും അങ്ങനെ ഉണ്ടാകല്ലേ എന്ന് രാവിലെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് ഈ വാക്യം പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കുമ്പോൾ നിങ്ങളുമായി പങ്കുവെക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് അതീവ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ, നിങ്ങൾ ഏതെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ടി വിയുടെ മുമ്പിൽ നിങ്ങൾ ഈ ശുശ്രൂഷ ശ്രദ്ധിക്കുന്നതെങ്കിൽ ഒരു 10-15 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ ശ്രോത്രം ആ വ്യഗ്രതയിൽ നിന്ന് മാറി സന്ദേശം കേൾക്കാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. കാരണം ഒരുപാട് പേർക്ക് പറ്റിപ്പോയ, ഒരുപാട് പേർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അപചയത്തെയാണ് പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിലൂടെ ചൂണ്ടിക്കാണിക്കാൻ എന്നെ ഓർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളത് വേണ്ടുമണ്ണം അറിഞ്ഞില്ല, ഗ്രഹിച്ചില്ല എന്ന് വരരുത്. സാത്താൻ നിങ്ങളെ വഞ്ചിക്കരുത്. അതുകൊണ്ട് ഈ സന്ദേശത്തെ ഗഹനമായി ശ്രമിക്കുക. സ്തോത്രം. എന്താണ് ആ വാക്യത്തെ ഒന്നോട് പറയാം: ദൈവത്തെ അറിഞ്ഞിട്ടും വ്യർത്ഥരായിപ്പോയി. വ്യർത്ഥരായിപ്പോയി അവരുടെ കാര്യമാണ് ഏറ്റവും പരിതാപകരവും കഷ്ടവും. അതിലേക്ക് ഞാൻ നിങ്ങൾക്കൊരു സൂചന തരാം, നമുക്കത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി. റോമാലേഖനത്തിൻ്റെ പശ്ചാത്തലങ്ങൾ നിങ്ങൾക്കറിയാം. ഒരാമുഖ സന്ദേശത്തിൽ അത്രയും പ്രൗഢമായത് പറയേണ്ട കാര്യമില്ലെന്നറിയാം. എങ്കിലും ആദ്യത്തെ അധ്യായത്തിനകത്ത്, ഈ 1-ാമത്തെ അധ്യായത്തിനകത്ത് മനുഷ്യരാശിക്കെതിരെയുള്ളൊരു കുറ്റപത്രം പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടി റോമാലേഖനത്തിൻ്റെ എഴുത്തുകാരൻ ധന്യനായ പൗലോസ് ശ്ലീഹ എഴുതി ക്രമീകരിക്കുകയാണ്. കോടതിയിലൊരു പ്രതിയെ നീതീകരിക്കണമെങ്കിലും ന്യായം വിധിക്കണമെങ്കിലും രണ്ട് കാര്യങ്ങൾ നടക്കണമെങ്കിലും സാക്ഷിവിസ്താരവും വിചാരണയും തെളിവെടുപ്പും എല്ലാം നടന്നതിന് ശേഷം ജഡ്ജി ഒരാളെ കുറ്റത്തിന് ശിക്ഷിക്കണമെങ്കിലും ഒരു വലിയ വിധിപ്പകർപ്പ് കോടതിയിൽ സൂക്ഷിക്കണം. പ്രതിയെ, വേണ്ടപ്പെട്ടവരെ അത് വായിച്ച് കേൾപ്പിക്കണം. ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ പകർപ്പ് ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യണം. അതാണ് ഭരണഘടന അനുശാസിക്കുന്നത്. തിരിച്ചൊരു പ്രതിയെ തെളിവുകളില്ലാത്തത് കൊണ്ടോ ജഡ്ജിക്കോ കോടതിക്കോ കുറ്റവാളിയല്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടോ അദ്ദേഹത്തെ വെറുതെ അയക്കണമെങ്കിലും ഇതുതന്നെയാണ് പ്രൊസീജർ. കുറ്റപത്രം അല്ലെങ്കിൽ അതിൻ്റെ ന്യായീകരണം വ്യക്തമാക്കണം, അതവിടെ സൂക്ഷിക്കണം. എന്നതുപോലെ റോമാലേഖനം എന്ന് പറയുന്നത് ഒരു കോടതി ഭാഷയിലാണ് ആ ലേഖനത്തിൻ്റെ പശ്ചാത്തലം. മനുഷ്യവർഗത്തിന് സൗജന്യമായി ദൈവം കൊടുക്കുന്ന നീതീകരണത്തിൻ്റെ വിളംബരമാണ് റോമാലേഖനത്തിലൂടെ പരിശുദ്ധാത്മാവ് മാനവരാശിക്ക് തരുന്നത്. നീതീകരണം എന്നുള്ള ആ വാക്ക് ഒരു കോടതി ഭാഷയാണ്. വളരെ സൂക്ഷ്മമായൊരു വ്യക്തിയെ പഠിച്ചതിന് ശേഷം കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുമ്പോൾ കൊടുക്കുന്ന പൂർവ്വകാലത്തെ പ്രയോഗമാണ് നീതീകരിച്ച് പുറത്തു വിടുന്നു, ഒരു സംശയത്തിൻ്റെ നിഴൽ പോലും കൊടുക്കാതെ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവം നീതീകരിച്ചവനെ ആര് കുറ്റം ചുമത്തും. ദൈവിക നീതീകരണം എന്ന വിഷയം മനുഷ്യന് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട, ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ വലിയ അനുഗ്രഹമാണ്. ആ നീതീകരണം കിട്ടിയവർക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അത് കിട്ടാത്തവരെന്നും മനുഷ്യന് കലുഷിതമായിരിക്കും. മരിച്ചാൽ പോലും അവരുടെ അവർക്കൊരു ഉറപ്പില്ല.
പക്ഷെ നീതീകരണത്തോടെ ദൈവിക നീതീകരണം ലഭിച്ചിട്ട് ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ചാൽ അവർക്ക് ഉറപ്പുണ്ട്, അവരെവിടെ എത്തും, ദൈവത്തോട് സമാധാനമുണ്ട്. ഞാൻ ആ ഭാഗം നീതീകരണം എന്ന വിഷയത്തെ അല്ല ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. കുറ്റപത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മനുഷ്യനോട് ദൈവത്തിന് സ്തോത്രം, പക എന്നല്ല സ്തോത്രം, ദൈവത്തിൻ്റെ കോപം മനുഷ്യനോടുണ്ട്, മനുഷ്യനോട് ദൈവത്തിൻ്റെ കോപമുണ്ട് എന്ന് സമർത്ഥിക്കുന്ന അധ്യായമാണ്. ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം. ഒന്നാം അധ്യായത്തിൻ്റെ 18 വാക്യം നോക്കിക്കൊള്ളുക. ഒന്നാം അധ്യായം 18 വാക്യം, വാക്യം എങ്ങനെയാണ്? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തിന് മനുഷ്യവർഗത്തോട് അടങ്ങാത്ത കോപമുണ്ട്. ദൈവകോപം മനുഷ്യൻ വലിച്ചു വെച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം ആ വാക്യത്തിൽ പറയുന്നു. ഈ അധ്യായങ്ങളിൽ, ഈ ആമുഖ അധ്യായത്തിലെല്ലാം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ദൈവം മനുഷ്യനോട് കോപിച്ചിരിക്കുന്നു. എന്തിനാണ് കോപിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് കോപിച്ചിരിക്കുന്നത് എന്നതാണ് ഇവിടെ ഞാൻ ആദ്യം ഓർപ്പിച്ചത്. ഒരു കുറ്റപത്രം പോലെ പൗലോസ് ആദ്യം എഴുതുന്നത്. ഈ വാക്യത്തിൽ കണ്ടു, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യൻ. എന്തുകൊണ്ടാണ് അനീതി കൊണ്ട്? അതിൽ നിന്നൊരു സൂചന ഞാൻ തരാം. നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ കുടുംബത്തിനകത്ത് അനീതി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വെളിപ്പെടേണ്ട പല നന്മകളും തടയപ്പെടും. അങ്ങനെ ആ വാക്യത്തെ ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങളുടെ വീട്ടിൽ ഒരു ജോലിക്കാരി ഉണ്ടായിരിക്കാം. ആ ജോലിക്കാരിയോട് നിങ്ങൾ അനീതിയോടെ ഇടപെട്ടാൽ, നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആളെ നിങ്ങൾ വാഗ്ദാനങ്ങളും വാക്കുകളും പറഞ്ഞ് പറ്റിച്ചിട്ട് സ്തോത്രം, അങ്ങനെ അനീതിയോടെ ഇടപെട്ടാൽ നാളുകളിൽ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വരേണ്ട പലതും തടയപ്പെടാം. ഇപ്പോൾ ഓർത്തോളം, അനീതി കൊണ്ട് അരമന പണിയാൻ നോക്കരുത്, അനീതി കൊണ്ട് ആളാകാൻ നോക്കരുത്. കസേര പിടിക്കാനും അധികാരം കൈവശപ്പെടുത്താനും വസ്തുവകകൾ കൈവശമാക്കാനും ഏതെങ്കിലും പാവപ്പെട്ടവനെ ഉപയോഗിക്കാനൊക്കെ അനീതി കൊണ്ട് നടക്കും. പക്ഷേ ഇതിന് ന്യായം വിധിക്കുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. അനീതിയുടെ കൂലി, അങ്ങനെ ഒത്തിരി വാക്കുകൾ വേദപുസ്തകത്തിനകത്തുണ്ട്. അനീതി കൊണ്ടൊരു സാമ്രാജ്യം പണിയാൻ ആരൊക്കെ വിചാരിച്ചിട്ടുണ്ടോ അവരാരും നിലനിന്നിട്ടില്ല, അവരുടെ തലമുറയും നിലനിന്നിട്ടില്ല. അപ്പം അനീതി കൊണ്ട് സംഭവിക്കുന്നത്, മനുഷ്യൻ അനീതി ചെയ്യുമ്പോൾ അവിടെ ചില തടയപ്പെടലുകൾ നടക്കുകയാണ്. നീ നിൻ്റെ അനുഗ്രഹത്തെ തടയരുത്, നിൻ്റെ മക്കളുടെ ഉയർച്ചയെ തടയരുത്, വീട്ടിലേക്കുള്ള ദൈവാനുഗ്രഹത്തെ തടയരുത്. അതിനിന്ന് കുടുംബത്തെ പരിശോധിക്കണം, മനസ്സിനെ പരിശോധിക്കണം. ആരോടെങ്കിലും അനീതിയായിട്ട് ഇടപെട്ടിട്ടുണ്ടോ? സ്വന്തം സഹോദരങ്ങളോട്, ചുറ്റളത്തിൽ താമസിക്കുന്നവരോട്, കൂടെ ആരാധിക്കുന്നവരോട്, കൂടെ പഠിച്ചവരോട്, സ്നേഹിച്ച് നിന്നവരോട്, കൈത്താങ്ങൾ തന്നവരോട് ആരോടെങ്കിലും നീതിയല്ലാത്ത നിലവാരത്തിൽ അനീതിയോടെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കാലും മുകളിലേക്ക് ഉയർത്തി തലകുത്തി നിന്ന് ഉപവസിച്ചാലും തടയപ്പെടും. അപ്പോൾ അനീതി കൊണ്ട് മതിൽ കെട്ടരുത്, ദൈവ കോപത്തിനിരയായിത്തീരും എന്ന് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യൻ്റെ കുറ്റം ഇവിടെ പറയപ്പെടുന്നത്. ആ വാക്യത്തെ ഞാൻ മനഃപൂർവ്വമായിട്ട് വിടുകയാണ്. 21 വാക്യത്തെ മാത്രം കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. 21 വാക്യത്തിനകത്ത് പറയപ്പെട്ടിരിക്കുന്ന ഇങ്ങനെയാണ്, ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്തീകരിക്കുക നന്ദി കാണിക്കുക ചെയ്യാതെ ഇവരുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. ഈ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് ലോക ജനതയെ നമുക്ക് മൂന്നായി തിരിക്കാം. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ, നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളെ, സകല മനുഷ്യരെയും മൂന്നായി തിരിക്കാം ഈ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട്. ഇന്ന് വരെ ദൈവത്തെ അറിയാത്ത ആളുകൾ, അങ്ങനെ ഒരു കൂട്ടരുണ്ടോ? ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടെന്ന് അറിയാമല്ല. ആരെല്ലാവരും ആരെങ്കിലും ദൈവമായിട്ട് കാണുന്നു. ഭൂമിയിലെ ഏതെങ്കിലും സ്തോത്രം പ്രത്യേക കാര്യങ്ങളെ നമുക്കറിയാലോ. കുറച്ചുകൂടെ തുറന്നു പറഞ്ഞാൽ കാറ്റിനെയും കല്ലിനെയും മരത്തിനെയും മണ്ണിനെയും എല്ലാത്തിനെയും മനുഷ്യനെയും എല്ലാം ദൈവമായി കാണുന്ന ഒരു സമൂഹം അഭ്യസ്ത വിദ്യരുടെ കൂട്ടത്തിൽ പോലും ഉണ്ട്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അറിയാത്തത് കൊണ്ടും അറിയായ്മ കൊണ്ടുമാണ് അവർ ദൈവമല്ലാത്തതിനെ ആരാധിക്കുന്നത്. അപ്പോൾ ദൈവത്തെ അറിയാത്ത ഒരുപാട് കൂട്ടം ആളുകൾ, സത്യദൈവത്തെ അറിയാത്ത ഒരുപാട് ആളുകൾ ലോകത്തിലുണ്ട്. അവരെ ദൈവം ആരാന്നറിയിക്കാനാണ് വാസ്തവത്തിൽ ഈ വക ശുശ്രൂഷകളെല്ലാം നടത്തുന്നത്. നിങ്ങൾ ഓർത്തോളം, നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്താൻ ശുശ്രൂഷകൾ കൊണ്ട് കഴിയും. എത്രയോ പേര് സങ്കടങ്ങളിൽ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്,
ഇവിടെ ഭാരങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. കുടുംബത്തിനകത്ത് ബന്ധിക്കപ്പെട്ട് കടന്നവരെ പോലെ കടന്നവരെ പവർവിഷന്റെ ശുശ്രൂഷകൾ നിമിത്തം കഴിഞ്ഞ 2-3-4 വർഷമായി ശക്തമായി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ എത്രയോ പേർക്ക് ദൈവത്തിൻ്റെ കരുണയും കൃപയും ദയയും ലഭിച്ചിട്ടുണ്ട്. എത്രയോ പേരെ ദൈവം വിടുവിച്ചിട്ടുണ്ട്. നിശ്ചയമായും ശുശ്രൂഷയിൽ സൗഖ്യമുണ്ട്, ശുശ്രൂഷയിൽ വിടുതലുണ്ട്, ശുശ്രൂഷയിൽ ഉയർച്ചയുണ്ട്, ദൈവിക ശുശ്രൂഷയിൽ സമാധാനമുണ്ട്, ആശ്വാസമുണ്ട്. ഇതൊക്കെ സത്യമാണ്. ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറുഭാഗം സത്യതയും ആരാന്ന് എല്ലാവരും അറിയണം. ഏറ്റവും ശക്തമായി ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവത്തെ അറിയണം. അപ്പം 3 കൂട്ടർ ഈ വാക്യത്തിൽ നമുക്ക് വേർതിരിച്ചെടുക്കാം. 1, ദൈവത്തെ ഇതുവരെയും വേണ്ടും വണ്ണം അറിയാത്തവർ. 2-ാമത്തെ കൂട്ടര് ദൈവത്തെ അറിഞ്ഞവർ. അവർക്കറിയാം ദൈവം ആരാണ്, ദൈവത്തിൻ്റെ ശക്തി എന്താണ്. ഒരുപാട് ദൈവങ്ങളില്ല, കുലദൈവങ്ങളും കുടുംബദൈവങ്ങളും ഒന്നും ഇല്ല. അതൊക്കെ മനുഷ്യൻ്റെ ഭാവനയും കാവ്യമതത്തിൻ്റെ സംഭാവനയുമാണ്, മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. ദൈവം ഒരുവനേ ഉള്ളൂ എന്നറിയുന്ന ആളുകൾ പവർവിഷനിൽ ഒത്തിരി പ്രേക്ഷകരുണ്ട്. ദൈവത്തെ അറിഞ്ഞവർ. 3-ാമത്തെ കൂട്ടര് ദൈവത്തെ അറിഞ്ഞവർന്ന് മാത്രമല്ല, ദൈവത്തെ അറിഞ്ഞിട്ട് അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ആ ദൈവത്തിന് നന്ദി കാണിക്കുകയും മഹത്വം കൊടുക്കുകയും ചെയ്യുന്നവർ. അങ്ങനെ 3 കൂട്ടരായി ഇന്ന് പകലത്തെ ശുശ്രൂഷയിൽ നമ്മുടെ ലോക ജനതയെ തിരിക്കുകയാണ്. 1, ദൈവത്തെ ഇതുവരെ അറിഞ്ഞിട്ടില്ല, അറിയാതെ പോയി. ആ കാലങ്ങളെ ദൈവമായ കർത്താവ് നോക്കിക്കോളും, ദൈവത്തെ അറിഞ്ഞില്ല എന്നുള്ള കാലത്തെ. 2, ദൈവത്തെ അറിഞ്ഞവർ, അറിഞ്ഞിട്ട് അനങ്ങാതിരിക്കുന്നവർ. അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. ഒന്നുകൂടെ കേട്ടെ, ദൈവത്തെ അറിഞ്ഞിട്ടും അനങ്ങാതിരിക്കുന്നവർ. ഒരു ദൈവം ഉണ്ടെന്നറിയാം, ന്യായവിധി ഉണ്ടെന്നറിയാം, നരകമുണ്ടെന്നറിയാം, യേശു മടങ്ങി വരുമെന്നറിയാം, വേണ്ടും വണ്ണം ജീവിക്കണമെന്നറിയാം, കർത്താവ് വരുമ്പോൾ എങ്ങനെ പോകാൻ കഴിയും, ഇതൊക്കെ അറിഞ്ഞവരാണവർ, ദൈവത്തെ അറിഞ്ഞവർ. അവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പക്ഷേ അറിഞ്ഞിടത്ത് നിൽക്കരുത്. അടുത്ത തലമാണ് ദൈവത്തെ അറിഞ്ഞിട്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അറിഞ്ഞിട്ടും നന്ദി കാണിക്കുകയോ മഹത്തീകരിക്കുകയോ ചെയ്യാത്തവർ, അവർക്കെതിരെയാണ് ദൈവത്തിൻ്റെ കുറ്റപത്രം. അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ലെന്നുള്ളൂ. അറിഞ്ഞിട്ട് നന്ദി കാണിക്കാതിരുന്നാൽ, മഹത്വം കൊടുക്കാതിരുന്നാൽ നഷ്ടം ഭയങ്കരമാണ്. എന്താ സംഭവിക്കുന്ന എഴുതിയിരിക്കുന്നത്? ആ വാക്ക് നോക്കി, ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരെ റെഡ്യൂസ് ചെയ്ത് പറയാം വാക്യത്തെ. ദൈവത്തെ അറിഞ്ഞിട്ട് മഹത്വം കൊടുക്കാതെ ജീവിച്ചാൽ, ദൈവത്തെ അറിഞ്ഞിട്ട് നന്ദി കരയറ്റാതെ ജീവിച്ചാൽ അവർ വ്യർത്ഥരായിപ്പോവും. വ്യർത്ഥർ എന്ന് പറയുന്നത് സാധാരണ ഉപയോഗിക്കുന്ന ഒരു മലയാള വാക്കാണ്. ലാഘവത്തോടെ നമ്മളത് വായിച്ചു വിടുന്നതാണ്. വ്യർത്ഥരായി പോവുക എന്നുള്ള വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം, സ്തോത്രം, നമ്മളൊരു വാനിറ്റി എന്നൊക്കെ പറയില്ലേ, വെയിൻ എന്ന് പറഞ്ഞാൽ ശൂന്യമായി പോവുക, ഒന്നുമല്ലാതെയായി പോവുക. ഇംഗ്ലീഷിലാണെങ്കിൽ വർത്ത്ലെസ് എന്നൊരു വാക്കാണ്. ഒരു പ്രയോജനമില്ലാതെയായി പോയി. അപ്പൊ നിങ്ങൾ ഓർത്തേ, ദൈവത്തെ അറിഞ്ഞിട്ട് ഒരു ഗുണവും ഇല്ലാതെ പോയി എന്ന് പറയേണ്ട ഒരു ഗതികേട് ആർക്കെങ്കിലും വന്നാൽ അതെന്ത് നഷ്ടമായിരിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുമായിരിക്കും, എൻ്റെ ദൈവത്തെ അറിഞ്ഞതാണ് എനിക്ക് ഗുണമായത്, എൻ്റെ ദൈവത്തെ അറിഞ്ഞതാണ് നന്മയായത്, ഈ ദൈവത്തെ അറിഞ്ഞതാണ് ഇതുവരെ വരാൻ പറ്റിയത്, ഇന്ന് ജീവിച്ചിരിക്കാൻ കാരണം സ്തോത്രം ദൈവത്തെ അറിഞ്ഞതാണ്. ദൈവത്തെ അറിഞ്ഞവർക്കെല്ലാം നന്മ വരുമെന്നുള്ളത് ഈ പുസ്തകം പറയുന്ന സത്യമാണ്. ദൈവത്തെ അറിഞ്ഞവർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവത്തെ അറിഞ്ഞവരെല്ലാം ദൈവകൃപയിൽ പിടിച്ചു നിന്നിട്ടുണ്ട്. ഈ വാക്യം ഞാൻ ഭയത്തോടെ പറയാം. ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെങ്കിൽ, ദൈവത്തിന് നന്ദി കരേറ്റിയില്ലെങ്കിൽ, സ്തോത്രം, അത് രണ്ടും ചെയ്തില്ലെങ്കിൽ ഈ അറിഞ്ഞവർ വ്യർത്ഥരായി പോകുമെന്ന്, അത് അവർ വലിയ ശൂന്യമായി പോകുമെന്ന്, അവർ കാലി എംറ്റി ആയി പോകും, ഒന്നുമല്ലാത്തവരായി പോകും. അപ്പോൾ അതൊരു ഭയാനകമല്ലേ? അതൊരു വലിയ നഷ്ടമല്ലേ? അതൊരു ശൂന്യതയല്ലേ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തെ അറിഞ്ഞു. വിശിഷ്യാൽ ഈ വക ശുശ്രൂഷയിലൂടെയൊക്കെ കർത്താവ് ആരാണ്, ദൈവം ആരാണ്, ദൈവം എത്തൊക്കെ ചെയ്യുന്ന അറിഞ്ഞു. എന്നിട്ടത് ശൂന്യമായി പോകാതിരിക്കാൻ ഇനി നാം എന്ത് ചെയ്യണം? 2 കാര്യങ്ങളിൽ ദൈവത്തെ അറിഞ്ഞവർ പ്രതിജ്ഞാബദ്ധരായിരിക്കണം. 1, ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. നന്ദിയുള്ളവർ എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോഗമാണ്, പുതിയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോഗമാണ് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക.
സ്തോത്രം. പത്ത് കുഷ്ഠരോഗികളെ കർത്താവ് ഒരിക്കൽ സൗഖ്യമാക്കി പറഞ്ഞയച്ചു. അവർ പോകയിൽ സൗഖ്യമായി. അതിലൊരാൾ മടങ്ങി വന്നു, കർത്താവിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഇപ്പോൾ യേശു ചോദിച്ചൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരിക്കും. പത്ത് പേരല്ലേ സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോയത്? ഒരുവനല്ലാതെ വേറെ ആരും നന്ദി പറയാൻ വന്നില്ലേ? അപ്പം നന്ദി ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ചോദിച്ച് വാങ്ങിക്കേണ്ടതല്ല നന്ദി, പക്ഷെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ദൈവത്തെ അറിഞ്ഞാൽ, ദൈവം ആരെന്നറിഞ്ഞാൽ, ദൈവത്തെ അറിയാനുള്ള അനുഭവങ്ങൾ ദൈവമായ കർത്താവ് തരും. എങ്ങനെ തരും? വേദപുസ്തകത്തിലൂടെ അറിയാം. അത് മാത്രമല്ല, ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ചില അനുഭവങ്ങൾ, ദൈവത്തെ രുചിച്ചറിയാൻ ചില അനുഭവങ്ങൾ തരും, അനുഭവിച്ചറിയാൻ ചില അനുഭവങ്ങൾ തരും. നിങ്ങളുടെ വീട്ടിൽ ഏറിയ പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ, എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ, ആരും സഹായത്തിനില്ലാതെ വന്നപ്പോൾ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ന് സഹായിക്കാൻ വന്നത് ദൈവമാണ്. അന്ന് കർത്താവിൻ്റെ കൈ നമുക്ക് അനുകൂലമല്ലായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കില്ലായിരുന്നു. അപ്പോൾ ദൈവത്തെ അറിഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? ചില അനുഭവങ്ങളിലൂടെയാണ്. രക്തസ്രാവക്കാരി ദൈവത്തെ അറിഞ്ഞത് മൂന്ന് കൊല്ലത്ത് ക്ലാസ് പഠിച്ചിട്ടല്ല, യേശുവിനെ തൊട്ടപ്പോൾ, കർത്താവിന് ശക്തി വ്യാപരിച്ചപ്പോൾ അവൾ അറിഞ്ഞു, ഇവനിൽ നിന്നൊരു അസാധാരണ ശക്തി വ്യാപരിച്ചു. ഇവൻ സാധാരണ മനുഷ്യനല്ല, കേവലം ഒരു നായകനല്ല, ഇവൻ ദൈവമാണെന്ന് അറിഞ്ഞത് ചില വിടുതലുകളിലൂടെയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പകരക്കാലം ഞാൻ പറയാം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിടുതലുകൾ അനുഭവിച്ച ദൈവമക്കളെ, കർത്താവിനെ തൊട്ടവരെ, ആ ദൈവിക ശക്തി അനുഭവിച്ചറിഞ്ഞവരെ, ദൈവത്തെ അറിഞ്ഞാൽ ദൈവത്തിന് നന്ദി കൊടുത്തോളണം. ഒരു സ്തോത്രമല്ല, സ്തോത്രം ഒരു ദിവസം ഒരു താങ്ക്സ് പറയുകയല്ല, ജീവിതം കൊണ്ട് നന്ദി പറഞ്ഞോളണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടെന്ന് പകരക്കാലം ദൈവസന്നിധിയിൽ ദൈവത്തെ അറിഞ്ഞവരെല്ലാം ദൈവത്തിന് ആയുസ് കൊണ്ട് ജീവിതം കൊണ്ട് നന്ദി കരയേറ്റിക്കോളണം. അങ്ങനെ നന്ദി കൊടുത്തില്ലെങ്കിൽ അവര് വ്യർത്ഥരായി പോകാം, ശൂന്യമായി പോകാം. ദൈവത്തെ അറിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടി, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചാൽ നമ്മുടെ ഉത്തരവാദിത്വം കൂടി. നിങ്ങൾക്ക് വീട് തന്നത് ദൈവമാണെങ്കിൽ, നിങ്ങൾക്ക് മക്കളെ തന്നത് ദൈവമാണെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല സ്ഥാനത്തെത്തിച്ചത് ദൈവമാണെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നത് ദൈവമാണെങ്കിൽ, അതിലൂടെ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞെങ്കിൽ മറന്നു പോകരുത് നന്ദി കാണിക്കാൻ. നന്ദി കാണിക്കാൻ മറന്നവരെല്ലാം ശൂന്യതയായിപ്പോയി, നന്ദി കാണിക്കാതെ പോയവരെല്ലാം തീർന്നു. യൂദാസിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ശോത്ര പഴയ നിയമത്തിലെ ശൗലിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഇവരോട് ഇവരെയൊക്കെ ദൈവം അളവില്ലാതെ സ്നേഹിച്ചതാണ്. ശൗലിനെയൊക്കെ ദൈവം ശോത്രം കഴുതയെ നഷ്ടപ്പെട്ട് കറങ്ങി നടന്നവനെ ഇസ്രായേലിൻ്റെ രാജാവാക്കിയവനാണ്. നന്ദിയില്ലാതെ പോയി, നന്ദിയില്ലാതെ പോയവനെ ശൂന്യമാക്കി ദൈവം കളഞ്ഞു. യൂദാസിനെ കൂടെ കൊണ്ട് നടന്നതാണ്, 12 പേരുടെ കൂടെ സിംഹാസനം 12 എണ്ണം സ്വർഗത്തിലെ ദൈവം ഒരുക്കിയതാണ്. അവനും സിംഹാസനത്തിൽ ഇരുന്ന് ന്യായം വിധിക്കാമായിരുന്നു. ആ ഒരു പദവി ദൈവം ഒരുക്കി വെച്ചതാണ്. പക്ഷേ യേശുവിൻ്റെ കൂടെ നടന്ന് അപ്പം തിന്നിട്ടും കൂടെ നിന്നിട്ടും നന്ദി കാണിക്കാതെ പോയി. നന്ദി കാണിക്കാതെ പോയവരാരും രക്ഷപ്പെട്ടിട്ടില്ല. ദൈവത്തെ അറിഞ്ഞവരോട് ഇന്ന് പകരക്കാനും പരിശുദ്ധാത്മ പറയുന്നു, നന്ദി കാണിക്കാൻ മറക്കരുത്, ദൈവത്തിന് നന്ദി കൊടുക്കുക. രണ്ടാമത്തെ പദം മഹത്വീകരിക്കുക, രണ്ടും രണ്ടാണ്. മഹത്വീകരിക്കുക, നന്ദി കാണിക്കുക എന്ന് പറയുന്നത് മാനുഷിക പരിഗണനയിൽ ദൈവം ചെയ്ത നന്മകൾക്ക്, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് അപ്പോഴല്ലേ ഒരു താങ്ക്സ് പറയുന്നത്. നന്ദി പറയാന്ന് പറഞ്ഞ ചുമ്മാ ഞാൻ അങ്ങ് ഇറങ്ങി വരുമ്പോൾ നിങ്ങളെ കണ്ട് താങ്ക്സ് അച്ഛാ എന്ന് പറഞ്ഞാൽ എനിക്ക് അർത്ഥമില്ലല്ലോ, അത് കളിയാക്കലല്ലേ. അപ്പം നന്ദി പറയണമെങ്കിൽ എന്താ, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്തപ്പോൾ ആ ചെയ്തതിന് തക്കവണ്ണമാണ് നന്ദി കരയേറ്റുന്നത്. അപ്പം നന്ദി എന്നുള്ളത് ദൈവം നിന്നെ സൗഖ്യമാക്കിയതിനും, ദൈവം നിനക്ക് മക്കളെ തന്നതിനും, ദൈവം നിനക്ക് വിസ തന്നതിനും, ദൈവം നിനക്ക് ആയുസ് തന്നതിനും, ദൈവം നിനക്ക് പണം തന്നതിനും, കടം മാറ്റി തന്നതിനും, അങ്ങനെ ദൈവം ചെയ്തതിനാണ് നന്ദി. എന്നാൽ മഹത്വമോ? മഹത്വം ദൈവം അർഹിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ദൈവം ദൈവമായതുകൊണ്ട്. ഇനി പ്രാർത്ഥനയുടെ ഒന്നും മറുപടി കിട്ടിയില്ലെങ്കിലും ദൈവത്തെ അറിഞ്ഞവർ ദൈവത്തിന് മഹത്വം കൊടുക്കണം. കാരണം എന്താ? ദൈവം മഹത്വത്തിന് യോഗ്യനാണ്. എൻ്റെ ഈ ഷേപ്പ് കണ്ണാടി പോയി നോക്കണം ഈ യോഗം കഴിയുമ്പോൾ.
മനോഹരമായ രീതിയിൽ ലോകത്തിൽ ഒരു സൃഷ്ടിക്കും കൊടുക്കാത്ത ദൈവത്തിൻ്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും പ്രൗഢമായ ദൈവത്തിൻ്റെ കൃപയിൽ മനോഹരമായിരിക്കുന്ന ശബ്ദവും അതുപോലത്തെ ഗാംഭീര്യവും പേഴ്സണാലിറ്റിയും രണ്ട് കാലയിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള നട്ടലും ബലവും ആത്മവീര്യവും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനുള്ള മനോധൈര്യവും ഇതെല്ലാം ദൈവം തന്ന് നമ്മളെ സൃഷ്ടിച്ചത് അവൻ്റെ സദൃശ്യത്തിലാണ്. അവൻ ദൈവമാണ്. അതുകൊണ്ട് ദൈവം നിനക്കൊന്നും തന്നില്ല, അതുകൊണ്ട് നന്ദി പറയില്ലെന്ന് പറയരുത്. ദൈവത്തെ അറിഞ്ഞാൽ ദൈവത്തിന് മഹത്വം കൊടുത്തോളണം, ദൈവമെന്ന് അറിഞ്ഞ് മഹത്വം കൊടുത്തോളണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടിയതിനാണ് നന്ദി, മഹത്വം കിട്ടിയതിനല്ല, ദൈവമായതുകൊണ്ടാണ് മഹത്വം. അപ്പൊ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച വാക്കുകൊണ്ട് സകലത്തെയും നിസ്വാത്രം താങ്ങി നിർത്തുന്ന, ന്യായം വിധിക്കൊരുങ്ങിയിരിക്കുന്ന, ഹൃദയങ്ങളെ അറിയുന്ന, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള, രഹസ്യങ്ങളെ അറിയുന്ന മഹാദൈവം, ആ ദൈവത്തെ കാണുമ്പോൾ സ്തോത്ര ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം കൊടുത്തോളണം, മഹത്വം കൊടുത്തോളണം. നമുക്കൊന്നും ചെയ്തത് കൊണ്ടല്ല, അത് റെസ്പെക്റ്റാണ് അല്ലേ. സ്തോത്രം ഒരു മഹത്വമാണ്, റെസ്പെക്റ്റാണ്, അത് കൊടുക്കണം. അത് ഇത് രണ്ടും ചെയ്താൽ, ഞാൻ തിരിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ സന്ദേശം കേട്ടോ, ദൈവത്തെ അറിഞ്ഞിട്ട് നന്ദി കാണിക്കുകയും മഹത്വം കൊടുക്കുകയും ചെയ്യാതിരുന്നാൽ അവൻ വ്യർത്ഥമായി പോയി, ശൂന്യമായി പോയി. മനുഷ്യൻ വ്യർത്ഥമായി തീരുന്ന രണ്ട് മൂന്ന് സന്ദർഭങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട്. സ്തോത്രം, ഓടിച്ചെന്ന് വായിച്ചു കേൾപ്പിക്കാം രണ്ട് മൂന്ന് സന്ദർഭങ്ങൾ. ഒന്നാമത്തത് രണ്ട് രാജാക്കന്മാർ 17:15. രണ്ട് രാജാക്കന്മാർ 17:15 വാക്യത്തിനകത്ത് മനുഷ്യനെ ദൈവം വ്യർത്ഥമായിട്ടല്ല സൃഷ്ടിച്ചത്, പക്ഷെ 17 പറയുന്ന 15 ഇങ്ങനെയാണ്: അവൻ്റെ ചട്ടങ്ങളെയും അവരുടെ പിതാക്കന്മാരോട് അവൻ അരുളിച്ചത് നിയമത്തെയും അവൻ അവരോട് സാക്ഷീകരിച്ച സാക്ഷ്യങ്ങളെയും നിരസിച്ചു കളഞ്ഞു. അവർ വ്യാജത്തെ പിന്തുടർന്ന് വ്യർത്ഥന്മാരായി തീർന്നു. ദൈവം പറഞ്ഞ കൽപ്പനകളും ദൈവം എഴുതിയ തിരുവെഴുത്തും മനഃപൂർവ്വം മറന്നിട്ട് ഏതോ പാരമ്പര്യക്കാർ പറഞ്ഞ വ്യാജത്തെ പിന്തുടർന്നാൽ മനുഷ്യൻ വ്യർത്ഥരായി തീരുമെന്ന് ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഇത്രയും വചനമൊക്കെ കേൾക്കാൻ ഭാഗ്യം ലഭിച്ചിട്ട് നിങ്ങൾ ശൂന്യമായി പോകരുത്, ഒന്നുമില്ലാത്തവരായി പോകരുത്. ലാസ്റ്റ് സ്തോത്രം വേദപുസ്തകം പിടിച്ചിറങ്ങിയിട്ട് നിന്റെ ഗതി ഇങ്ങനെ ആയല്ലോ എന്ന് പറയരുത്. ഇത്ര സ്നേഹമുള്ള ദൈവത്തെ അറിഞ്ഞിട്ട് ഒന്നുമില്ലാതെയായി തീരരുത്. ഈ ദൈവത്തെ അറിഞ്ഞവരൊക്കെ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞവർ മഹത്വം കൊടുത്തോണം. എല്ലാ വിടുതലും തരാൻ ദൈവം വിശ്വസ്തനാണ്. യിരെമ്യാ പ്രവചനം 2:5 വാക്യത്തിനകത്ത് വ്യർത്ഥമായി തീരുന്നതിൻ്റെ അടുത്തൊരു കാരണം എഴുതിയിട്ടുണ്ട്. യിരെമ്യാ പ്രവചനം 2:5 വാക്യം ഇങ്ങനെ പറയുന്നത്: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്ന് മിഥ്യാമൂർത്തികളോട് ചേർന്ന് വ്യർത്ഥന്മാരായി തീർന്നു. അപ്പോൾ നോക്കിയേ, ദൈവത്തെ വിട്ടകന്നാൽ, ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കേണ്ടവർ, ദൈവത്തെ അനുസരിക്കേണ്ടവർ, ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കേണ്ടവർ, ദൈവത്തെ അനുസരിച്ച് ദൈവത്തോട് മുട്ടി നിൽക്കേണ്ടവർ, അവനോട് പറ്റി നിൽക്കേണ്ടവർ, ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ അവരും വ്യർത്ഥരായി തീർന്നു, എംപ്റ്റിയായി തീർന്നു. സ്തോത്ര ഹല്ലേലൂയ. യാക്കോബ് എഴുതിയിരിക്കുന്ന ഒരു വാക്യം സുപരിചിതമാണ്. 2:20 യാക്കോബിൻ്റെ ലേഖനത്തിനകത്ത് യാക്കോബ് പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം, ഒരു വലിയ സംബോധനയോടുകൂടെ യാക്കോബ് എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്. 2:20 വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? എൻ്റെ അർത്ഥം എന്നാണെന്നറിയാം. സ്തോത്രം, യേശുവിനെ വിശ്വസിക്കും, മടങ്ങി വരുമെന്ന് വിശ്വസിക്കും. സ്തോത്രം, മരിച്ചവർ ഉറക്കുമെന്ന് വിശ്വസിക്കും. ന്യായവിധിയുണ്ട്, ഇതൊക്കെ വിശ്വസിക്കും. ഇത് സാത്താൻ പോലും വിശ്വസിക്കുമെന്ന് പറഞ്ഞത്. യേശു മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ അതിനു വേണ്ടി ഒരുങ്ങണ്ടേ? ഇത് വിശ്വസിക്കുകയും ഒരുങ്ങാതിരിക്കുകയും ചെയ്യുന്നവരോടാ പറയുന്നത്, വ്യർത്ഥ മനുഷ്യ, നീ വിശ്വസിക്കുന്നെങ്കിൽ ഇത് പ്രവൃത്തിയിലൂടെ തെളിയിക്കണ്ടേ? സ്തോത്രം. അപ്പോ ദൈവം രക്ഷകനാണെങ്കിൽ, ദൈവം വീണ്ടെടുപ്പുകാരനാണെങ്കിൽ, അത് വിശ്വസിക്കുന്നെങ്കിൽ പ്രവൃത്തിയിലൂടെ തെളിയിച്ചില്ലെങ്കിൽ വ്യർത്ഥമായി തീരും. അവസാനിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയാം: ദൈവത്തിന് മഹത്വം കൊടുത്ത, ദൈവത്തിന് നന്ദി കരേറ്റിയ, ദൈവത്തെ അറിഞ്ഞാൽ അവരൊക്കെ നിറഞ്ഞിട്ടുണ്ട്. നിങ്ങളോടും പറയാം, വ്യർത്ഥരായി തീരാതെ, അറിഞ്ഞിട്ടും പ്രയോജനമില്ലാതെ ആയിപ്പോയ ഒരുപാട് പേര്. സ്തോത്രം, ദൈവത്തെ അറിഞ്ഞിട്ടും പ്രയോജനമില്ലാതെ ആയിത്തീർന്ന ഒരുപാട് പേര്. ഞാൻ ലോത്തിനെ, അബ്രഹാമിനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അബ്രഹാമിൻ്റെ വീട്ടിൽ ദൈവത്തെ കണ്ടതും ദൈവത്തെ മനസ്സിലാക്കിയതൊക്കെ ലോത്ത് അടുത്തറിഞ്ഞതാ. സ്തോത്രം, അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചതും ദൈവത്തെ മാനിച്ചതും ദൈവം ഇടപെട്ടതൊക്കെ
കൂടെ നിന്നൊരു വീട്ടിൽ നിന്ന് കണ്ടതാ ലോത്ത്. പക്ഷേ അടുത്തറിഞ്ഞിട്ടും വ്യർത്ഥമായി പോയി, പ്രയോജനമില്ലാതെയായി പോയി. നമുക്കത് സംഭവിക്കാതിരിക്കട്ടെ. ദൈവത്തെ അറിഞ്ഞവർക്ക് ഒരനുഗ്രഹമുണ്ട്, ദൈവത്തെ അറിഞ്ഞവർക്കൊരു ഉയർച്ചയുണ്ട്, ദൈവത്തെ അറിഞ്ഞവർക്കൊരു നിറവുണ്ട്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്ദി കാണിക്കുകയും മഹത്വം കരയറ്റുകയും ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു.